സ്നേഹാദരവുകളും നിറഞ്ഞ മജ്ലിസുൽ ഇൽമ് പ്രവർത്തകരെ, മുഹിബ്ബീങ്ങളെ, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഗ്രൂപ്പ് ലീഡേഴ്സ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സർവപ്രവർത്തനങ്ങളും ഇഖ്ലാസിന്റെ അമലായി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ ഈ ദിവസത്തിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കെല്ലാവർക്കും ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, 4 ക്ലാസുകൾ കഴിഞ്ഞു. 5-ാമത്തെ ക്ലാസ്സിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിഖായ ഇൽമു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ മുഹിബ്ബീങ്ങളോട് എനിക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയാനുള്ളത്, മുഅ്മിനീങ്ങളെ, നമ്മൾ പരിശുദ്ധമായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമധേയത്തിലുള്ള ഈ മൗലിദ്, അത് നമ്മുടെ കിതാബിലുള്ളതുപോലെ ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് തീർച്ചയായും എൻ്റെ മുഅ്മിനീങ്ങൾ പഠനത്തിനാവശ്യമായ ഒരു മൗലിദ് കിതാബും ഒരു നല്ലൊരു പേനയും നല്ലൊരു നോട്ട് പുസ്തകവും കരുതിയാൽ ഹയറായിരിക്കും. നമ്മുടെ കിതാബിലുള്ള അക്ഷരത്തെറ്റുകൾ നമ്മൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കണം. വായിക്കുന്ന വിഷയങ്ങൾ കിതാബിലേക്ക് നോക്കി തെറ്റ് തിരുത്താൻ വേണ്ടി പരിശ്രമിക്കണം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ഞാൻ വായിക്കുന്ന ആ ഭാഗം നിങ്ങളുടെ കിതാബിൽ ഫത്ഹോ കസറോ ളമ്മോ സുക്കൂനോ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായി വന്ന് എന്തിനാണ് അവിടെ ഫത്ഹ് കൊടുത്തത്, എന്തിനാണ് അവിടെ കസറ് കൊടുത്തത്, എന്തിനാണ് അവിടെ സുക്കൂന് കൊടുത്തത്, എൻ്റെ കിതാബിൽ ഇങ്ങനെയാണല്ലോ, എന്താ നിങ്ങൾ അങ്ങനെ വായിക്കാൻ കാരണം എന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അള്ളാഹു നമുക്ക് നല്ലത് പറയുവാനും നല്ലത് ചിന്തിക്കുവാനും നല്ലതുമായി ബന്ധപ്പെടാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا اللهم صل وسلم وبارك عليه. رمحانا يا شيخ زين الدين مخدوم رضي الله تعالى عنه كتاب عربك أنا. بسم الله الرحمن الرحيم. ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണം, ഹംദ് കൊണ്ട് തുടങ്ങണം, സ്വലാത്ത് കൊണ്ട് തുടങ്ങണം എന്ന നിയമം മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഇവിടെ ലംഘിച്ചിട്ടില്ല, പരിഗണിക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏതൊരു നല്ല കാര്യം കൊണ്ട് ഏത് നല്ലൊരു കാര്യം തുടങ്ങുകയാണെങ്കിലും ബിസ്മി കൊണ്ട് തുടങ്ങുമ്പോൾ അതിന് ബറക്കത്ത് ഉണ്ട്, ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ അതിന് ബറക്കത്ത് ഇല്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ഈ കിതാബ് തുടങ്ങുന്നു. അഥവാ മഹാനായ ഷെയ്ഖ് ഹുസൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ആണെങ്കിൽ ഈ കിതാബ് എഴുതാൻ ഞാൻ ആരംഭിച്ചു എന്ന് മഹാനവറുകൾ ഓതുന്ന നമ്മൾ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ ഈ കിതാബ് ഓതാൻ തുടങ്ങുന്നു, പഠിക്കാൻ തുടങ്ങുന്നു എന്നർത്ഥം. ഇതാണ് റഹ്മാൻ
റഹീമിനെ അതിൻ്റെ ഭാഷാർത്ഥത്തിൽ റഹ്മാനും റഹീമുമായി അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് നമ്മൾ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ്, ഭാഷയാണ്. എന്നാൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വഴിപ്പെട്ടവരെന്നോ അല്ലാത്തവരെന്നോ ഭേദമില്ലാതെ സൃഷ്ടികളെന്ന പൊതു കൺസെപ്റ്റ്, സൃഷ്ടികളെന്ന പൊതു മാനദണ്ഡം വച്ച് അനുഗ്രഹങ്ങൾ ചെയ്യുന്നു, അനുഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നു എന്നതാണ് റഹ്മാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ലോണം മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ആദ്യം വെച്ചു റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് നമ്മൾ അതിൻ്റെ ഭാഷാ ശൈലിയിൽ നമ്മൾ അർത്ഥം വെച്ചു. എന്നാൽ ഇസ്തിലാഹിയായ സാങ്കേതികമായ പ്രയോഗത്തിൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, റഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ റഹ്മാൻ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്, വിവക്ഷയാക്കുന്നത്, അള്ളാഹുവിന് വഴിപ്പെട്ടവരെന്നോ അല്ലാത്തവരെന്നോ ഭേദമില്ലാതെ ഒരു ക്ലാസിഫിക്കേഷൻ വെക്കാതെ എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എന്ന ഒരു പൊതു മാനദണ്ഡം വച്ച് ചെയ്യുന്ന അനുഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നു. ഇനി റഹീം എന്ന് പറഞ്ഞാൽ, റഹീം എന്ന ആ പദം, ആ വേർഡ് എന്തിനെ സൂചിപ്പിക്കുന്നെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് വഴിപ്പെട്ടവർ, അള്ളാഹുവിന് അനുസരിച്ചവർ എന്ന പ്രത്യേക മാനദണ്ഡം വെച്ച് ചെയ്യുന്ന അനുഗ്രഹങ്ങള് റഹീം എന്ന പദം സൂചിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോ നമുക്ക് ലഭിക്കുന്ന അർത്ഥം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്കും അള്ളാഹുവിന് വഴിപ്പെടാത്തവർക്കും ഭേദമില്ലാതെ സൃഷ്ടികൾ എന്ന പൊതുമാനദണ്ഡം വെച്ച് ഈ ലോകത്ത് ഒരുപോലെ അനുഗ്രഹങ്ങൾ ചെയ്യുന്ന അല്ലാഹു റഹീം, ദുനിയാവിൽ അല്ലാഹുവിനെ വഴിപ്പെട്ടവർ എന്ന പ്രത്യേക മാനദണ്ഡം വെച്ച് ആഖിറത്തിൽ പ്രത്യേകം അനുഗ്രഹം ചെയ്യുന്ന അല്ലാഹു, ആ അല്ലാഹുവിൻ്റെ നാമത്തിൽ ഈ കിതാബിനെ ഞാൻ ആരംഭിക്കുന്നു, പഠിക്കാൻ തുടങ്ങുന്നു. സുബ്ഹാനല്ലദീ ഒരു റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തി പറയുന്നു. എങ്ങനത്തെ റബ്ബാണ്? അത്വലഹ, അവൻ ഉദിപ്പിച്ചിരിക്കുന്നു, അവൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഫീ ഷഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിൽ അവൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തി പറയുന്നു. ആരെ? ഖമറ നബിയിൽ ഹുദ, സന്മാർഗത്തിന്റെ പ്രവാചക ചന്ദ്രൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അഥവാ സന്മാർഗത്തിന്റെ പ്രവാചക ചന്ദ്രനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, റബീഉൽ അവ്വൽ മാസത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് സുബ്ഹാനല്ലദീ അത്വലഹ ഫീ ശഹ്ർ റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദ എന്ന ആ സെന്റൻസിന്റെ അർത്ഥം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഏത് നല്ല കാര്യം ആരംഭിക്കുമ്പോ ബിസ്മി കൊണ്ട് തുടങ്ങണം, ഹംദ് കൊണ്ട് തുടങ്ങണം. ഫസ്റ്റ് തുടങ്ങേണ്ടത് ബിസ്മിയാണ്, പിന്നീട് തുടങ്ങേണ്ടത് ഹംദാണ്. ഇവിടെ സുബ്ഹാനല്ലദീ സുബ്ഹാനയാണ് മഹാനായ ശൈഖ് അവർ തുടങ്ങിയത്. അപ്പോ എല്ലാ കാര്യങ്ങളും ഹംദ് കൊണ്ട് തുടങ്ങണമെന്ന നിയമം ഇവിടെയും മഹാനവറുകൾ ലംഘിച്ചിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസർ, മഹാനവറുകൾ ലംഘിച്ചിട്ടില്ല. കാരണം ഹംദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ സൽഗുണങ്ങൾ, അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ സൽഗുണങ്ങൾ, അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ വാഴ്ത്തി പറയുക എന്നതാണ് ഹംദ് ചെയ്യുക എന്നതിൻ്റെ മാന. നമ്മൾ അള്ളാഹുവിനെ ഹംദ് ചെയ്യുക എന്നതിൻ്റെ വിവക്ഷ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളെ വാഴ്ത്തി പറയുക എന്നതാണല്ലോ ഹംദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ന്യൂനതകളെ തൊട്ടും അള്ളാഹു പരിശുദ്ധനാണെന്ന് വാഴ്ത്തി പറയുക മൂലം ഹംദ് എന്നതിൻ്റെ ആശയം ഇവിടെ ഉണ്ടായിട്ടുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ന്യൂനതകളെ തൊട്ടും അല്ലാഹു പരിശുദ്ധനാണെന്ന് വാഴ്ത്തി പറയുന്നത് മൂലം ഹംദ് എന്നതിൻ്റെ ആശയം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അഥവാ സുബ്ഹാനല്ലദി, ഒരു റബ്ബിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തി പറയുന്നു, ഒരു റബ്ബിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തി പറയുക എന്നത് മൂലം ഹംദ് എന്നതിൻ്റെ ആശയം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഹംദിൻ്റെ ആശയം എന്താണ്? അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ എടുത്തു പറയുക. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ന്യൂനതകളെ തൊട്ടും പരിശുദ്ധനാണെന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഗുണമാണ്, അള്ളാഹുവിൻ്റെ സൽഗുണവിശേഷണങ്ങൾ എടുത്തു പറയുകയാണ്. അപ്പോ മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു എല്ലാ നല്ല കാര്യങ്ങളും ഹംദ് കൊണ്ട് തുടങ്ങണമെന്ന നിയമം ഇവിടെയും ലംഘിച്ചിട്ടില്ല. കാരണം സുബ്ഹാനല്ലദി, ഒരു റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തി പറയുന്നു എന്നതുകൊണ്ട് വിവക്ഷ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ന്യൂനതകളെ തൊട്ടും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നതാണ് ഹംദ് എന്നതിൻ്റെ ആശയം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഹംദ് കൊണ്ട് തുടങ്ങണമെന്ന നിയമം ഇവിടെയും ലംഘിച്ചിട്ടില്ല. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെ അവൻ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. ഖബ്ല ഖൽഖിൽ ആലമി, ലോകം സൃഷ്ടിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. വഔജദ നൂറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെ അവൻ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. എപ്പോൾ? ഖബ്ല ഖൽഖിൽ ആലമി, ലോകം സൃഷ്ടിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. വസമ്മാഹു മുഹമ്മദ, അന്ന് തന്നെ ആ പ്രകാശത്തിന് മുഹമ്മദ് എന്ന നാമകരണവും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെ അവൻ ലോകം സൃഷ്ടിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കുകയും അപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിയ ആ നിമിഷം തന്നെ വസമ്മാഹു മുഹമ്മദ, അന്ന് തന്നെ അതിന് മുഹമ്മദ് എന്ന നാമകരണം നൽകുകയും ചെയ്തു. ഇവിടെ ചരകിത്തബിൽ ഫസമ്മാഹു എന്നുണ്ട്, ഫാലവാണ്, വാവ് മുത്തലഖുൽ ജംആണ്, ഒരേ സമയം നടന്നു എന്നതാണ് അറബി ഗ്രാമറിൽ വാവ് അത്തഫിന്റെ വാവ് സൂചിപ്പിക്കുന്നത്. അപ്പൊ വസമ്മാഹു മുഹമ്മദ, അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെ ലോകം സൃഷ്ടിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. അന്ന് തന്നെ ആ പ്രകാശത്തിന് മുഹമ്മദ് എന്ന നാമകരണം നൽകുകയും ചെയ്തു. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ആ പ്രകാശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശത്തിൻ്റെ കാലപ്പഴക്കം, അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമാണെന്നും അതിനെക്കുറിച്ച് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഷെയ്ഖ് അവരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് പരിശുദ്ധമായ ദീന് പഠിക്കാനും ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തകർ, ക്ലാസ് എടുക്കുന്ന ഉസ്താദ്മാർ, ക്ലാസ് കേൾക്കുന്ന മുഅ്മിനീങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിക്കൽ ഖൈറാകുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിച്ച് മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ മൗത്താക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين صلى الله على محمد